അന്റീലിയ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായ മുകേഷ് അംബാനിയുടെ വീടാണ് അന്റീലിയ. 600-ൽ പരം വീട്ടുജോലിക്കാരുള്ള ഈ വീട് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ വീടാണ്. 27 നിലകളാണ് ഇതിലുള്ളത്. 21-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്നും ഈ വീടിനെ വിളിക്കപ്പെടുന്നു. മുകേഷ് അംബാനിയും ഭാര്യ നീത അംബാനിയും മുകേഷിൻ്റെ അമ്മയും 3 മക്കളുമാണ് ഈ വീട്ടിലെ താമസക്കാർ. അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഒരു ദ്വീപായ അന്റീലിയയിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് മുകേഷ് ഈ വീടിന് ഈ പേര് നൽകിയത്. 1 സ്ക്വയർ മീറ്ററിന് 10,000 അമേരിക്കൻ ഡോളറിൽ പരം വില മതിക്കുന്ന കുംബള ഹില്ലിലുള്ള ഓൾമൗണ്ട് റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 2008 ഓഗസ്റ്റിൽ ചതുരശ്ര മീറ്ററിന് 25,000 അമേരിക്കൻ ഡോളർ വരെ വിലയുണ്ടായിരുന്നപ്പോൾ ലോകത്തിലെ തന്നെ 10-ാമത്തെ വില കൂടിയ സ്ഥലമായിരുന്നു ഓൾമൗണ്ട് റോഡ്. അമേരിക്കയിൽ നിന്നുള്ള ആർക്കിടെക്റ്റുകൾ വാസ്തുപ്രകാരം നിർമ്മിച്ചതാണ് ഈ വീട്. ചൈനീസ് ഫെങ്ഷൂയി പ്രകാരം വീട്ടിൽ പോസിറ്റീവ് എനർജി പരമാവധി ഉണ്ടാകത്തക്ക വിധമാണ് ഇതിൻ്റെ നിർമ്മാണം. ഈ വീടിൻ്റെ എല്ലാ നിലകളും മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാണ്. അവ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളിലും വളരെയധികം വ്യത്യാസമുണ്ട്. 400,000 സ്ക്വയർ ഫീറ്റ് ലിവിംഗ് സ്പേസ് ഈ വീടിൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ 168 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. കാറുകളുടെ മെയിൻ്റനൻസിന് മാത്രമായി 1 നില. ലോബിയിൽ 9 ലിഫ്റ്റുകൾ, 3 ഹെലിപ്പാഡുകളും ഒരു എയർ ട്രാഫിക് കൺട്രോൾ റൂമും, ഹെൽത്ത് സ്പാ, യോഗ സ്റ്റുഡിയോ, 8-ാമത്തെ നിലയിൽ 50 പേർക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ സിനിമാ തിയേറ്റർ, 1-ലധികം നീന്തൽ കുളങ്ങൾ, 3 നിലകളിൽ തൂക്കുദ്യാനങ്ങൾ, 1 ബോൾ റൂം, മനുഷ്യനിർമ്മിതമായ മഞ്ഞു വീഴുന്ന 1 ഐസ് മുറി. ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ ഉള്ളിലുള്ളവ. ഷിക്കാഗോയിലുള്ള പെർക്കിൻസ് ആൻഡ് വിൽ എന്ന ആർക്കിടെക്റ്റുകളാണ് ഈ കെട്ടിടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെൽബണിലുള്ള ലാംഗ്ടൺ ഹോൾഡിംഗ്സ് എന്ന നിർമ്മാണ കമ്പനിക്കായിരുന്നു ഈ വീടിൻ്റെ നിർമ്മാണത്തിനുള്ള ചുമതല. പക്ഷേ മറ്റൊരു കമ്പനിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചതെന്ന് പറയപ്പെടുന്നു. മുംബൈയിലുള്ള സ്റ്റെർലിംഗ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസിക്കായിരുന്നു ഈ വീടിൻ്റെ സ്ട്രക്ചറൽ ഡിസൈനിങ്ങിൻ്റെ ചുമതല. റിക്ടർ സ്കെയിലിൽ 8 വരെയുള്ള ഭൂകമ്പങ്ങളെ ചെറുക്കുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. പല രീതിയിലുള്ള ആരോപണങ്ങൾ ഈ വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് ഉയർന്നു വന്നിരുന്നു. 2007-ൽ മഹാരാഷ്ട്ര സർക്കാർ മുകേഷ് അംബാനിക്ക് ഈ സ്ഥലം വിറ്റ വഖഫ് ബോർഡിന് ഈ സ്ഥലത്തിൻ്റെ വിൽപ്പനാവകാശമില്ലെന്ന് പറഞ്ഞ് ഈ നിർമ്മാണം നിയമാനുസരണമല്ലെന്ന് ആരോപിച്ചു. മുകേഷ് അംബാനി പിന്നീട് 1,600,000 രൂപയ്ക്ക് ഈ സ്ഥലത്തിന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയാണ് നിർമ്മാണം പുനരാരംഭിച്ചത്. ഈ വീട്ടിലുള്ള 3 ഹെലിപ്പാഡുകൾക്കെതിരെയും ആരോപണം ഉയർന്നിരുന്നു. മുംബൈയിലുള്ള കെട്ടിടങ്ങളിൽ ഹെലിപ്പാഡ് നിർമ്മാണം അനുവദിക്കില്ലെന്ന് ആദ്യം ഇന്ത്യൻ നാവികസേനയും ഹെലിപ്പാഡ് ശബ്ദമലിനീകരണം ഉണ്ടാക്കുമെന്ന് എൻവയോൺമെൻറ്റ് മിനിസ്ട്രിയും ആരോപിച്ചു. 1 ബില്യൺ ഡോളർ വിലയുള്ള ഈ വീട് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയുള്ള വീടായി കരുതപ്പെടുന്നു. ഈ വീടിൻ്റെ ഡിസൈനിങ്ങിനായി റിലയൻസ് ഏൽപ്പിച്ചിരുന്ന വിൽ ആൻഡ് ഹിർഷ് ബർട്ട്നർ അസോസിയേറ്റ്സിൻ്റെ ഡയറക്ടർ തോമസ് ജോൺസിൻ്റെ അഭിപ്രായത്തിൽ ഈ വീടിൻ്റെ മതിപ്പ് വില 2 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. 2008 ജൂണിൽ റിലയൻസ് ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് ഈ വീട് പണിയാൻ 50 മുതൽ 70 മില്യൺ ഡോളർ ചെലവാകുമെന്നാണ്. 2010-ൽ നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടിയ വിലയും കൂടി പരിഗണിച്ച് ഈ വീടിന് 1 ബില്യൺ ഡോളർ മതിപ്പ് വില ഉണ്ടാകുമെന്ന് മാധ്യമങ്ങൾ അഭിപ്രായപ്പെട്ടു.